ആർ എസ് എസ് സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലോ ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലോ സാധാരണ പങ്കെടുക്കാറില്ല. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അവർ സജീവമായി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ്. പിന്നീട് അങ്ങനെ തെരഞ്ഞെടുപ്പുകളൊന്നും സജീവമായി പങ്കെടുക്കാറില്ല. എന്നാൽ അവരുടെ കേഡർമാർ പലപ്പോഴും ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കാറില്ല. പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം വന്നിരിക്കുന്നു. അതായത് ആർ എസ് എസിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാള കഴിഞ്ഞ ദിവസം യു പിയിലുള്ള സംഘപരിവാർ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 3 ദിവസമായിരുന്നു കൂടിക്കാഴ്ച. നേരത്തെ ഈ ദത്താത്രേയ ഹൊസബാള യു പിയുടെ ചാർജുള്ള പ്രചാരകനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അതിനുശേഷം അദ്ദേഹം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ ജെ പി നദ്ദ, അമിത്ഷാ, നരേന്ദ്രമോദി തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ യു പിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കാൻ ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നു. അതായത് ഈ 2022 യു പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ വലിയ ഒരു സീറ്റ്, അതായത് 400 സീറ്റ് നേടുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത്. അതിനൊരു എല്ലാവിധ പിന്തുണ നൽകാൻ ആർ എസ് എസ് തീരുമാനിച്ചു. അതിനുവേണ്ടി തന്നെ പ്രവർത്തനങ്ങൾ ഇപ്പോഴേ ആരംഭിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. അതായത് ആർ എസ് എസ് വിലയിരുത്തുന്നത് ഈ കോവിഡിൻ്റെ ഒക്കെ ഒരു പ്രതിരോധ രംഗത്ത് സേവാഭാരതി ആർ എസ് എസിൻ്റെ ഒക്കെ പ്രവർത്തനം യു പിയിൽ വളരെ മികച്ച രീതിയിലാണ് മുന്നേറുന്നത്. ഒപ്പം തന്നെ ബി ജെ പിയും അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് കോവിഡ് പ്രതിരോധത്തിന് വലിയ മുൻതൂക്കം തന്നെയാണ് നൽകുന്നത്. അതിൻ്റെ ഒരു ഫലം സംസ്ഥാനത്ത് കാണാനുമുണ്ട്. അതിൻ്റെ ജനങ്ങളുടെ ഒരു ഇടയിൽ ഒരു വലിയ അംഗീകാരം പാർട്ടിക്കും അതുപോലെ സംഘടനയ്ക്കും ലഭിക്കുന്നുണ്ട്. ഇത് മുതലാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം. ആദ്യം ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയ 85 സീറ്റുകളിലാണ് ആദ്യം പ്രവർത്തനം ആരംഭിക്കുക. അവിടെ കേന്ദ്രമന്ത്രിമാരുടെയും കേന്ദ്ര നേതാക്കളുടെയും കീഴിലായിരിക്കും അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. അതായത് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട 85 മണ്ഡലങ്ങൾ, ആ മണ്ഡലങ്ങളെല്ലാം ബി ജെ പി 2nd സ്ഥാനത്തായിരുന്നു. അവിടെ 1st സ്ഥാനത്തെത്താനുള്ള പ്രവർത്തനങ്ങൾ ആദ്യമേ തന്നെ ആരംഭിച്ച് കഴിഞ്ഞിരുന്നു ബി ജെ പി. നിലവിൽ ആർ എസ് എസ് കൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നു. ഒപ്പം തന്നെ ബാക്കി മണ്ഡലങ്ങൾ, അതായത് ഇത്തവണത്തെ യു പി തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് എന്ന ലക്ഷ്യവുമായിട്ടാണ് ആർ എസ് എസ് കൂടി കടത്തിലിറങ്ങുന്നത്. അതായത് യോഗി ആദിത്യനാഥ് ഇതിനോടകം തന്നെ വിവിധ ജില്ലകളിൽ പര്യടനം തുടങ്ങിക്കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും അദ്ദേഹത്തിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് ആർ എസ് എസ് വിലയിരുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജനസമ്പർക്ക പരിപാടി, അതായത് ഓരോ ജില്ലയിൽ നടത്തുന്ന ജനസമ്പർക്ക പരിപാടി, വലിയൊരു ഇമേജ് തന്നെ യോഗിക്കും ഒപ്പം തന്നെ യു പി സർക്കാരും സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ആർ എസ് എസ് കേന്ദ്ര നേതൃത്വം കരുതുന്നു. അതായത് ആർ എസ് എസ് രണ്ടും കൽപ്പിച്ചതിന് യു പിയിൽ കളത്തിലിറങ്ങുമ്പോൾ അവരുടെ ലക്ഷ്യം 400 സീറ്റ് എന്ന ഒരു വലിയ ചരിത്ര വിജയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.